പതിനൊന്ന് വർഷം നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് കുതിരാൻ തുരങ്കം ഭാഗികമായി തുറന്നു നൽകിയത്. തൃശ്ശൂർ പാലക്കാട് പാതയിലെ കുതിരാൻ മല തുറന്നുണ്ടാക്കിയ ഇരട്ട തുരങ്കങ്ങളിലൊന്നാണ് രാത്രി 8 മണിയോടുകൂടി ഗതാഗതത്തിനായി തുറന്നുകൊടുത്തത്. ഉപരിതല മന്ത്രാലയം ഇതിന് അനുമതി ലഭിച്ച സാഹചര്യത്തിലാണ് ഇത് സംബന്ധിച്ച നടപടികൾ സംസ്ഥാന സർക്കാർ പൂർത്തിയാക്കിയിരിക്കുന്നത്. പാലക്കാടും തൃശ്ശൂർ ഭാഗത്തേക്കും തുരങ്കമാണ് ഗതാഗതത്തിനായി തുറന്നു കൊടുത്തത്. തൃശ്ശൂർ പാലക്കാട് റൂട്ടിലെ തുരങ്കം കൂടി ഗതാഗതയോഗ്യമാക്കിയാൽ മാത്രമേ ഇരട്ട തുരങ്കത്തിൻ്റെ ഗുണം പൂർണ്ണമായിട്ടും സാധാരണ ജനങ്ങൾക്ക് ലഭിക്കൂ എന്നുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യം. കുതിരാൻ സുരക്ഷാ പരിശോധനകൾ മറ്റ് നടപടികളും കഴിഞ്ഞയാഴ്ച അഗ്നിരക്ഷാ സേന പൂർത്തിയാക്കി ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയ സാഹചര്യത്തിലാണ് കേന്ദ്ര ഉപരിതല മന്ത്രാലയത്തിൻ്റെ അനുമതിക്ക് വേണ്ടി ഇടപെടലുകൾ നടത്തിയത്. ഇതിനുവേണ്ടിയുള്ള അനുമതിക്ക് ഇനിയും കാത്തിരിക്കേണ്ടി വരുമെന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് അനുമതി നേടുകയായിരുന്നു എന്നാണ് വ്യക്തമാക്കപ്പെടുന്നത്. കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുമായി നേരിട്ട് സംസാരിച്ച് അദ്ദേഹത്തെ ഉദ്ഘാടനത്തിലേക്ക് ക്ഷണിക്കുക കൂടി ചെയ്തതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ ഉണ്ടായതെന്നാണ് മനസ്സിലാകുന്നത്. രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലേറ്റതിന് പിന്നാലെ ഉന്നതതല യോഗം നടന്ന സമയത്ത് കുതിരാൻ തുരങ്കം അടിയന്തരമായി തുറക്കും, അതിനുവേണ്ട നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ചുമതലയേറ്റ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് തുരങ്കത്തിൻ്റെ നിർമ്മാണ പുരോഗതി വ്യക്തമായി വിലയിരുത്തിയിരുന്നു. 1 ഓഗസ്റ്റ് തുരങ്കം ഗതാഗതത്തിന് തുറക്കുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചതോടെ സമയബന്ധിതമായ നിർമ്മാണം പൂർത്തിയാക്കാനുള്ള ശ്രമങ്ങൾ സജീവമായിരുന്നു. തൃശ്ശൂർ കളക്ടറും പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരും കുതിരാനിലെത്തി നിർമ്മാണ പുരോഗതി നേരിട്ട് പരിശോധിക്കുന്ന സാഹചര്യം വരെ സർക്കാരിൻ്റെ ഇടപെടലിലൂടെ ഉണ്ടായിരുന്നു. ഇരട്ട തുരങ്കങ്ങൾ ഒന്ന് ഗതാഗതത്തിനായി തുറന്നെങ്കിലും തുരങ്കത്തിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം രണ്ടാമത്തെ തുരങ്കത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായ ശേഷം മാത്രമേ നടത്താനാണ് തീരുമാനമെടുത്തിട്ടുള്ളത്. 2009 തുടങ്ങിയ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കാണ് 11 വർഷത്തിൻ്റെ ഇടവേളയിൽ 2021 പൂർത്തീകരണത്തിൽ എത്തിയിരിക്കുന്നത്. തുരങ്ക നിർമ്മാണം ആരംഭിക്കാൻ 1 വർഷം വൈകിയിരുന്നു. 30 മാസം കൊണ്ട് ഗതാഗത യോഗ്യമാക്കുമായിരുന്നു എന്ന് പറഞ്ഞിരുന്നുവെങ്കിലും 11 വർഷം വേണ്ടി വന്നു എന്നത് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വല്ലപ്പോക്ക് സൂചിപ്പിക്കുന്ന കാര്യമാണ്. 964 മീറ്റർ ആണ് കുതിരാൻ തുരങ്കത്തിൻ്റെ ആകെയുള്ള നീളം. സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമായി ഏർപ്പെടുത്തിയിട്ടുണ്ട്. 50 ഫയർ ഹൈഡ്രൻറ്റുകൾ, 2 ഇലക്ട്രിക് പമ്പുകളും 1 ഡീസൽ പമ്പും കുതിരാനിൽ സജ്ജമാക്കിയിട്ടുണ്ട്. വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഓസുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. എമർജൻസി ഫോണുകളുണ്ട്. 100 മീറ്ററിലും 10 CCTV ക്യാമറകളാണ് തുരങ്കത്തിലുള്ളത്. സുഗമമായ ഗതാഗതം ഉറപ്പാക്കുന്നതിന് വേണ്ടി 1200 LED ലൈറ്റുകളാണ് തുരങ്കത്തിൽ സ്ഥാപിച്ചിരിക്കുന്നത്. 60 കിലോമീറ്ററാണ് കുതിരാനിൽ തുരങ്കത്തിന് അനുവദിച്ചിട്ടുള്ള പരമാവധി വേഗം. കുതിരാൻ തുരങ്കത്തിലൂടെ സഞ്ചരിക്കുന്നത് വഴി അല്ലെങ്കിൽ തുരങ്കം യാഥാർത്ഥ്യമായതോടുകൂടി 30 മിനിറ്റ് മുതൽ 45 മിനിറ്റ് വരെ പാലക്കാട് തൃശ്ശൂർ പാതയിലെ യാത്രയിൽ ലാഭിക്കാൻ കഴിയും എന്നുള്ളതാണ് ഏറെ നേട്ടം. എന്താണെങ്കിലും തദ്ദേശവാസികൾ വലിയ ആഘോഷമാക്കി ഇതിനെ മാറ്റിയിരിക്കുകയാണ്. തൃശ്ശൂർ പാലക്കാട് റോഡിൽ യാത്രാക്ലേശം രൂക്ഷമായിരുന്ന സാഹചര്യത്തിന് ചെറിയൊരു പരിഹാരം ഉണ്ടാകും എന്ന് കരുതുന്നുണ്ട്. ഗതാഗത കുരുക്കിൽ നിന്നുള്ള ഒരു വലിയ നേട്ടം കോവിഡ് മഹാമാരിയുടെ 2ാം വരവിൻ്റെ കാലത്ത് ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് വലിയ പ്രത്യേകതയാണ്. എല്ലാവരും സജീവമായി വലിയ ആഘോഷങ്ങളൊക്കെ ഇവിടെ എത്തി പങ്കെടുക്കുന്നുണ്ട്. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് ആളുകൾ എത്തുന്നത് എന്നുള്ളത് വലിയ ആശ്വാസകരമാണ്. സ്ഥലത്തെത്തിയ ആളുകളേറെയും ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്താനും അത് പങ്കുവയ്ക്കാനുമുള്ള വലിയ താല്പര്യമാണ് കാണിക്കുന്നത്. ഔദ്യോഗിക ഉദ്ഘാടനം നടന്നിട്ടില്ലെങ്കിലും ഉദ്ഘാടനം നടന്ന പ്രതീതിയിലാണ് ജനങ്ങളും യാത്രക്കാരും വാഹനങ്ങളും കുതിരാൻ തുരങ്കത്തെ ഏറ്റെടുത്തിരിക്കുക. വലിയ ആവേശത്തോടു കൂടി തന്നെയാണ് ഇതിനുള്ള വാഹനങ്ങൾ അങ്ങ് പായിക്കാൻ ആളുകൾ പ്രത്യേക താല്പര്യം കാണിക്കുന്നത്. ആദ്യ ദിവസം തന്നെ ഇതിലൂടെ വാഹനം ഓടിക്കാനുള്ള വലിയ ക്രൈസിലാണ് ഇരുചക്ര വാഹനക്കാരും മറ്റു വാഹനക്കാരുമെല്ലാം. അപ്രതീക്ഷിതമായി ലഭിച്ച ഒരു സാഹചര്യത്തെ വലിയ ആഘോഷമാക്കിക്കൊണ്ട് ഇതുവഴി കടന്നു പോകാൻ ഭാഗ്യം ലഭിച്ച വാഹനങ്ങളുമുണ്ട്. എന്നാൽ ഇതറിഞ്ഞ് ഒട്ടേറെ ആളുകൾ അവിടെ എത്തുകയും ഇതിലൂടെ കടന്നു പോകാനുള്ള വലിയ ആവേശം കാണിക്കുകയും ചെയ്യുന്നത് തുറന്നു കൊടുത്തതിന് പിന്നാലെ കാണാൻ കഴിയുമായിരുന്നു. എല്ലാവരും മൊബൈലിൽ ചിത്രീകരണം നടത്തിക്കൊണ്ടാണ് യാത്ര നടത്തുന്നത്. ആളുകളിലേക്ക് എത്രയും പെട്ടെന്ന് നിമിഷാർദ്ധത്തിനുള്ളിൽ തന്നെ ഈ കാര്യങ്ങൾ എത്തിക്കുന്നതിനുള്ള വലിയ ആവേശമായിരുന്നു. കാരണം ഒരു തലമുറയുടെ ഒന്നാകെയുള്ള വലിയ കാത്തിരിപ്പിനാണ് അവസാനമായിരിക്കുക. ഇടതുപക്ഷ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും 11 വർഷം നീണ്ടു നിന്ന ഒരു പദ്ധതി യാഥാർത്ഥ്യമാക്കി ജനങ്ങൾക്ക് സമർപ്പിക്കാൻ കഴിയുന്നതിന് വലിയ ആവേശമുണ്ട്. കുതിരാൻ തുരങ്കത്തിലൂടെ കാഴ്ചകളാണ് ഇനി നമുക്ക് കാണാൻ കഴിയുക. ഏറ്റവും വേഗം കുറഞ്ഞ ദൃശ്യങ്ങളാണ് നിങ്ങളിൽ എത്തിക്കുക.